ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു അടിപൊളി സമ്മർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതൊരു നാരങ്ങ വെള്ളമാണ് കേട്ടോ. നമ്മൾ പലതരത്തിൽ ലൈം ജ്യൂസ് തയ്യാറാക്കി കുടിക്കാറുണ്ട്. അപ്പോൾ ഇതും അതുപോലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു രീതിയാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കസേഴ്സ് എടുത്തിട്ടൊന്ന് വെള്ളത്തിലിട്ട് ആദ്യം തന്നെ മാറ്റി വെക്കാം. ഇതൊരു 15 മിനിറ്റെങ്കിലും സോക്ക് ചെയ്താലേ നല്ല സൂപ്പറായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ നോമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഡ്രിങ്ക്സിലൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണത്. ചൂടുകാലത്ത് പൊതുവേ ചേർക്കുന്നതാണിത്. നമ്മുടെ ശരീരം തണുപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ല ചില്ലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണ്ട അളവിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ശർക്കരയാണ്. നമ്മളിതിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ ജ്യൂസൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും 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 ദാഹം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കിത് ഒന്ന് മാറ്റിപ്പിടിക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ലൈം ജ്യൂസിൻ്റെ കൂടെ ശർക്കര ചേർത്തിട്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള ശർക്കര നമ്മളിവിടെ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വയറിന് നല്ല സുഖം തരുന്ന, വയറിലെ ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റാണ് ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഒരു അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുനാരങ്ങയാണ്. റീഫ്രഷിങ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ചെറുനാരങ്ങ വേനൽക്കാലത്ത് താരമാണ്. അപ്പോൾ ഞാനിവിടെ വലിയ ചെറുനാരങ്ങയുടെ 1.5 കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളുപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് നടിച്ചെടുത്തിട്ട് വരാം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മിൻറ്റ് ലീവ്സ് ചേർക്കാവുന്നതാണ്. ഞാനത് ഒഴിവാക്കുന്നുണ്ട്. എല്ലാം കൂടി ആകുമ്പോൾ ഒരു ടേസ്റ്റ് കുറവുണ്ടാവും. അപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ആ ഇഞ്ചിയുടെ ചെറിയ കഷ്ണങ്ങളൊക്കെ പോകും. പിന്നെ ഇതുപോലെ ഈ ശർക്കരയുടെ തരികളൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ദേ നമ്മുടെ ജ്യൂസ് ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുമിച്ച് കുറേ വെള്ളം ചേർത്ത് കൊടുക്കുന്ന നമ്മൾ അടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സും കൂടി വെള്ളം ചേർത്ത് കൊടുക്കും. മൊത്തം 3 ഗ്ലാസ്സായി. ഇനി ഞാനിതിലേക്ക് കസേഴ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട്. വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് ഇതുപോലത്തെ ഡ്രിങ്ക്സുകളാണ്. അപ്പോൾ എപ്പോഴെപ്പോഴും പഞ്ചസാരയൊക്കെ നമ്മൾ കഴിക്കുന്നത് വളരെ ദോഷകരമാണ് ശരീരത്തിന്. നമുക്കതിൻ്റെ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ച് കഫക്കെട്ട് ഉണ്ടാവുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശർക്കര ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ. നിങ്ങൾക്ക് നോമ്പ് കാലം ആയതുകൊണ്ട് തന്നെ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് കൂടിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു. ബൈ.